തൊടുപുഴ നഗരസഭയുടെ പോർട്ടബിൾ ബയോഗ്യാസ് പദ്ധതി അവതാളത്തിലായതായി പ്രതിപക്ഷം. 926 ഗുണഭോക്താക്കൾ മാർച്ച് 31 മുൻപ് വിഹിതമടച്ചെങ്കിലും 250 പേർക്ക് മാത്രമാണ് പ്ലാന്റുകൾ നൽകിയത്. CPM കൗൺസിലർ ആർ ഹരി പറഞ്ഞു, നഗരസഭ നൽകുന്ന 0.5 പ്ലാന്റുകൾ ഗ്യാസ് ഉൽപാദനം നൽകുന്നില്ല. 0.8 പ്ലാന്റുകൾ വാങ്ങാനാണ് കരാറുകാർ നിർദ്ദേശിക്കുന്നത്. ഇത്തരം പ്ലാന്റുകൾക്ക് 5000 രൂപ അധികമായി നൽകണം. അധികം പണം നൽകാൻ ശേഷിയില്ലാത്ത ഗുണഭോക്താക്കൾ കുഴപ്പത്തിലായതായി അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലാകെ ഉറവിടങ്ങളിൽ മാലിന്യം സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ നടപ്പിലാക്കുവാൻ കൗൺസിൽ തീരുമാനിക്കുകയുണ്ടായി. അതിനായി 30 ലക്ഷം രൂപയും മാറ്റിവെച്ചു. ഒരു യൂണിറ്റിന് 12000 രൂപയാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിൽ 3000 രൂപ ഗുണഭോക്തൃ വിഹിതം, 3000 രൂപ മുനിസിപ്പാലിറ്റിയുടെ വിഹിതം, 6000 രൂപ സംസ്ഥാന ഗവൺമെൻറ് ശുചിത്വ മിഷൻ വഴി വിതരണം ചെയ്യുന്നു. ഇതായിരുന്നു പ്രോജക്റ്റ്. പക്ഷേ അത് ടെൻഡർ ചെയ്തപ്പോൾ 3000 രൂപ എന്ന 12000 രൂപ എന്നുള്ളത് 9484 രൂപയായി കുറവ് വന്നു. അപ്പോൾ ഗുണഭോക്താക്കൾ 2371 രൂപ അടച്ചാൽ മതിയെന്ന അവസ്ഥയുണ്ടായി. 30 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി ഫണ്ട് നീക്കിവെച്ചത് 1000 പേരെ ഉദ്ദേശിച്ചാണെങ്കിൽ 1627 പേർക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നു. 2371 രൂപ വച്ച് ഏതാണ്ട് 926 ഗുണഭോക്താക്കൾ മാർച്ച് 31 മുമ്പ് തന്നെ മുനിസിപ്പാലിറ്റിയിൽ അവരുടെ വിഹിതമടക്കുകയും ചെയ്തു. ഇപ്പോൾ പരിശോധിക്കുമ്പോൾ 280 പേരിൽ താഴെ ആണ് ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ബാക്കി ആളുകളെല്ലാം ദിവസവും അന്വേഷിച്ച് മുനിസിപ്പാലിറ്റിയിലും കൗൺസിലർമാരെയും അന്വേഷിച്ച് നടക്കുകയാണ്. 0.5 ബയോഗ്യാസ് പ്ലാന്റ് ആണ് കൊടുക്കുവാൻ തീരുമാനിച്ചത്. 1 മണിക്കൂർ രാവിലെയും 1 മണിക്കൂർ വൈകിട്ടും കൃത്യമായി ഗ്യാസ് കിട്ടുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും ആകർഷകമായി പ്രചരിപ്പിച്ചത്. അത് വാർഡ് സഭകളിലുമെല്ലാം നല്ല പ്രചരണം അതിന് കൊടുത്തു. അങ്ങനെയാണ് ഇത്രയും അപേക്ഷകർ രംഗത്തേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ 0.5 ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ടുവച്ചിരിക്കുന്ന ആളുകൾക്ക് 1 ഗ്രാം പോലും ഗ്യാസ് കിട്ടുന്നില്ല. അത് പ്രൊവൈഡ് ചെയ്ത കരാറുകാരനെ സമീപിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് 0.8 ആണെങ്കിൽ മാത്രമേ ഗ്യാസ് കിട്ടുകയുള്ളൂ, 0.5 ഗ്യാസ് കിട്ടില്ല. 0.8 ലഭിക്കണമെങ്കിൽ 5000 രൂപ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. അടച്ച ഗുണഭോക്തൃ വിഹിതത്തെക്കാളും 5000 രൂപ എക്സസ് ആയിട്ട് കൊടുക്കണം. ഇത് നൽകാൻ ശേഷിയില്ലാത്ത ഒരുപാട് ആളുകൾ ഈ പദ്ധതിയിൽ ആകൃഷ്ടരായി പണം അടച്ചിട്ടുണ്ട്. അവരിപ്പോൾ പണം തിരിച്ചു ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. പൈസ മുടക്കിയ ആളുകൾക്ക് പദ്ധതി വർഷം കഴിഞ്ഞിട്ട് 4 മാസം പിന്നിടുമ്പോഴും കണക്ഷൻ നൽകിയിട്ടില്ല. അങ്ങനെ പണമടച്ച ആളുകൾ ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്ന ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരുടെ അഭിപ്രായം. അല്ലെങ്കിൽ വ്യാപകമായ പ്രതിഷേധങ്ങളും സമരങ്ങളും ഈ കൗൺസിലിനെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.